ട്വൽത്തിലെ കമന്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിലെ വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ അതിലെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ഞാൻ സെലക്ട് ചെയ്യട്ടെ. അപ്പോ ഇന്നലത്തെ വീഡിയോന്റെ വിന്നേഴ്സിനെ നമ്മൾ നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഇന്നത്തെ വിന്നർ ഉണ്ടല്ലോ, ട്വൽത്തിലെ നമ്മുടെ വിന്നേഴ്സ് സ്മിത സിബു ആണേ. അപ്പോ മാം നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം, ഞാൻ ഫേസ്ബുക്കിൽ പിൻ ചെയ്യാം. മാം നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ഓണമൊക്കെ അടുത്തടുത്ത് വരികയാണെ. നമ്മുടെ കോണ്ടെസ്റ്റ് എല്ലാം റണ്ണിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ കമന്റിൽ ഇടുക. എന്നിട്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ഈ കോണ്ടെസ്റ്റ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും റണ്ണിംഗ് ആണ് കേട്ടോ. അപ്പൊ മാക്സിമം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലുള്ള ആളുകൾ മാത്രമേ നമ്മുടെ കോണ്ടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ റണ്ണിംഗ് ആണ്. സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബ്യൂട്ടിക്യൻ കോണ്ടെസ്റ്റ് ഇല്ലേ, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 15th ആണ് കേട്ടോ. സോ മാക്സിമം എൻട്രീസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും വേഗം വേഗം ഫോട്ടോസ് അയച്ചോളൂ കേട്ടോ. സോ നമുക്ക് പിന്നെ നമ്മുടെ ഓണം ഓഫർ ആയിട്ട് എല്ലാ പ്രോഡക്റ്റ്സിനും ഫ്ലാറ്റ് 10% ഓഫറിലാണ് പോകുന്നത്. ഓണം വരെ ഉണ്ടാവുള്ളൂ ഓഫേഴ്സ് എല്ലാം. സോ വേഗം 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 പെർച്ചേസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നുണ്ടല്ലോ, ഫസ്റ്റ് ഒരു കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത്. കോട്ടണിൽ നമ്മുടെ ഇല്ലേ ജക്കാർഡ് വീവ്സ് ഇല്ലേ, കോട്ടൺ ജക്കാർഡ് വീവ്സിൽ അങ്ങനെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആട്ടോ കൊടുത്തിന്. ഫസ്റ്റ് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളറിൽ പ്രിന്റ് വന്നിരിക്കുന്നത്, ഗ്രീനും പിങ്കും കളറാണ് കേട്ടോ. അതിന്റെ ദുപ്പട്ട കണ്ടോ, നമ്മുടെ ഷിബോറി പ്രിന്റ് ഇല്ലേ, ഷിബോറി പ്രിന്റിന്റെ സൈഡിൽ ക്രോഷോ ലേസ് കൊടുത്തിരിക്കുന്നതാണ്. ഇതൊരു ഗ്രീൻ ടു യെല്ലോ കോമ്പിനേഷനിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. കണ്ട് ദുപ്പട്ടയുടെ ഭംഗിയുണ്ടോ, നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ. അതിന്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോട്ടം ഗ്രീൻ കളറിൽ കോട്ടൺ ഫാബ്രിക്കിലാണ്. പ്രൈസ് 1790. നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു പിങ്ക് ബേസിലാണ് വരുന്നത്. ഇതിൽ പ്രിന്റ് വന്നിരിക്കുന്നുണ്ട്, ഒരു റെഡ് ആൻഡ് ഗ്രീൻ കളറിലാട്ടോ പ്രിന്റ് വന്നിരിക്കുന്നത്. അതിന്റെ ദുപ്പട്ട ഓൾസോ ഗ്രീൻ ആൻഡ് പിങ്ക് കളറിൽ, സൈഡിൽ ഫുൾ ഇങ്ങനെ ക്രോഷോ ലേസ് വെച്ചിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് സെയിം ഷിബോറി പ്രിന്റഡ് ആണ് ദുപ്പട്ട വരുന്നത്. പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം ഓൾസോ സെയിം ദുപ്പട്ടയുടെ ഗ്രീൻ ടോണിൽ, ആ ടോണിൽ കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു ഗ്രീൻ ആണ് ബേസ് വരുന്നത്. അതിലൊരു ജക്കാർഡ് വീവിംഗ് പോകുന്നുണ്ട് കേട്ടോ ഈ കോട്ടൺ ടോപ്പിൽ. ആൻഡ് അതിൽ പ്രിന്റ് വന്നിരിക്കുന്ന കണ്ടോ, വൈറ്റ് ആൻഡ് പിങ്ക് ആൻഡ് ബ്ലൂ കളറിലാണ് കേട്ടോ അതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത്. പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം ആ പിങ്ക് കളറിൽ കോട്ടൺ ഫാബ്രിക് ആണ്. അതിന്റെ ദുപ്പട്ടയുടെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരിക. സൈഡിൽ ഗ്രീൻ കളറും മിഡിൽ പോർഷനിൽ ഷിബോറി പ്രിന്റ് വരുന്നെടുത്ത് പിങ്ക് കളറും, സൈഡിൽ വന്നിട്ട് ക്രോഷോ ലേസ് ഇങ്ങനെയാണ് കേട്ടോ വരിക. പ്രൈസ് 1790. നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ പാറ്റേണിൽ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ. ഒരു ബ്ലൂ കളറിൽ ഡാർക്ക് ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് വരുന്നത്. ആ ഫ്ലവേഴ്സിന്റെ സൈഡിലുണ്ടോ റെഡ് കളറിലാണ് ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് പ്രിന്റ്സ് ആണ്, ജക്കാർഡ് വീവിംഗ് പോയിട്ടുണ്ട്. ആൻഡ് പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം യെല്ലോ കളറിൽ കോട്ടൺ ഫാബ്രിക് ആണ്. എന്റെ ദുപ്പട്ട കണ്ടോ, യെല്ലോ കളറിൽ ഷിബോറി പ്രിന്റ് വന്നിട്ട് സൈഡിൽ ബ്ലൂ കളറിൽ ക്രോഷോ ലേസ് വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പ്രൈസ് 1790. ഇന്നത്തെ സെക്കൻഡ് ഐറ്റം ഉണ്ടല്ലോ, പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്നതാണ്. അതിന്റെ ടോപ്പും ദുപ്പട്ടയും ഓർഗൻസ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ, നമ്മുടെ കരിനീല കളറിൽ, ആ കളറിലാണ് വരുന്നത്. അതിൽ ഈ നെക്ക് പോർഷനില് നമ്മുടെ ഈ ഒരു ഏരിയ വരെ, നമ്മുടെ ഷേപ്പിന്റെ ഏരിയ വരെ ഫുള്ളായിട്ട് മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ട് അതിൽ ഇങ്ങനെ സിൽവർ കളർ സീക്വൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിന്റെ ദുപ്പട്ട കണ്ടോ, ദുപ്പട്ട ഓൾസോ ദുപ്പട്ടയുടെ വ്യൂ ഇങ്ങനെയാണ് വരാം. സിഹിത ഉണ്ടോ ദുപ്പട്ടയുടെ ഫോർ സൈഡ്സിലും, നമ്മുടെ ടോപ്പിലെ വർക്ക് ഇല്ലേ, ആ വർക്ക് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് സീക്വൻസ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ സെന്റർ പോർഷനിൽ മുഴുവൻ ഇങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ മെഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസ് വർക്ക് വെച്ചിട്ടുണ്ട്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്കും, ദുപ്പട്ടയും ടോപ്പും നല്ല ലെങ്ത്തും വിട്ടും ഉള്ള ഫാബ്രിക് ആണ്. പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം ഓൾസോ സെയിം ടോണിൽ സാൻഡോൺ ഫാബ്രിക് ആണ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 1490. നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് ഉണ്ടല്ലോ, നല്ലൊരു ഡീപ്പ് ആയിട്ടുള്ള മെറൂൺ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇതിന്റെ യോക്ക് പോർഷനിലെ വർക്ക് ആണ് ഇങ്ങനെയാട്ടോ, ഫുൾ മെഷീൻ എംബ്രോയിഡറി വന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസ് വർക്ക് ചെയ്തിരിക്കും. നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഐറ്റം ആണ് കേട്ടോ. ഫുൾ ഓർഗൻസ ഫാബ്രിക്കിലാണ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു ഹൈ ഡിമാൻഡ് ഉള്ള ഒരു ഫാബ്രിക് ആണല്ലോ ഓർഗൻസ വന്നിട്ട്. ദുപ്പട്ട ഓൾസോ ഓർഗൻസയില് തന്നെയാണ് വരുന്നത്. നമ്മൾ നോർമലി ഓർഗൻസയിൽ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് അല്ലേ കാണുന്നത്, ഭയങ്കര ലൈറ്റ് ആയിട്ട് സെയിം ടോണിൽ തന്നെയാട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം ഓൾസോ സെയിം ടോണിൽ സാൻഡോൺ ഫാബ്രിക് ആണ് വരുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, പ്യുവർ ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ വരിക. സി ഇതിന്റെ ദുപ്പട്ട എങ്ങനെ വരും, ഇതാട്ടോ കേട്ടോ ഒരു ഇതിന്റെ ഒരു ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരിക. പ്രൈസ് 1490. നമ്മുടെ ഈ പാറ്റേണിൽ ലാസ്റ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത്. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് ആണ് കേട്ടോ, ഗ്രീൻ്റെ തന്നെ
സീ ഇതിന്റെ ദുപ്പട്ടയുടെ വ്യൂ ഇങ്ങനെയാണ് വരെ എല്ലാം നല്ല ഡാർക്ക് ചാർട്ടിലാണ് വന്നിരിക്കുന്നത് പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം ഓൾസോ സെയിം ടോണിൽ സാറ്റിൻ ഫാബ്രിക് ആണ് വരുന്നത് പ്രൈസ് 1490 നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം ഉണ്ടല്ലോ ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ് ബ്ലൂ ടു ഗ്രീൻ കോമ്പിനേഷൻ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രെറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് അതിന്റെ നെക്ക് സ്റ്റിച്ച്ഡ് ആയിട്ടാണ് വരാം അതിന്റെ നെക്കിൽ ഇങ്ങനെ നമ്മുടെ ബ്രോക്കേഡ് ഇല്ലേ ബ്രോക്കേഡിന്റെ മാതിരി ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ നടുവില് ബട്ടൺ കൊടുത്തിട്ട് ബട്ടന്റെ മുകളിൽ സീ സ്റ്റോൺ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഓൾസോ ഈ ഒരു ടോണിൽ ഈ ഒരു പാറ്റേണിലാണ് ദുപ്പട്ട വരെ ഫുൾ മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫോർ സൈഡ്സും ഈ ബ്രോക്കേഡ്സ് ഉണ്ടല്ലോ ഈ ബ്രോക്കേഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പെയർ ചെയ്തിരിക്കുന്ന ബോട്ടം ഓൾസോ ഈ ടോണിൽ കോട്ടൺ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ വരാ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1190 ആണ് കേട്ടോ അപ്പൊ ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഓൺലൈൻ പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെലിവറി ഇപ്പൊ കുറച്ച് ഡിലേ ആവുന്നുണ്ട് കേട്ടോ ചില ഏരിയാസിൽ ബിക്കോസ് കേരളത്തിൽ കുറെ ഏരിയാസിൽ ഇപ്പൊ ലോക്ക്ഡൌൺ കണ്ടെയ്ൻമെന്റ് സോൺസ് ആയിട്ടും കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെയൊക്കെ നമ്മുടെ ഡെലിവറി ഡിലേ ആവുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡിലേ ഉള്ള കേസസ് ആണെങ്കിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റർ സെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് പറയണം കേട്ടോ പിന്നെ നെക്സ്റ്റ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ബുക്കിംഗ്സ് അണ്ടർടേക്ക് ചെയ്യുന്ന ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലായിരിക്കും അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാളൊരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണെന്ന് പറയും സോൾഡ് ഔട്ട് ആണ് സോൾഡ് ഔട്ട് ആണെന്ന് പറയും അപ്പൊ ചിലർ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ചിലർ പറയും ഞങ്ങൾ ഇപ്പൊ ബുക്ക് ചെയ്യാം നമുക്ക് പേയ്മെന്റ് വൈകുന്നേരം ഇടാൻ പറ്റും എന്നുള്ളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കും ഇപ്പൊ ഒരു പർട്ടിക്കുലർ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറയുന്നത് നമ്മൾ ആ പർട്ടിക്കുലർ കസ്റ്റമറുടെ പേര് എഴുതിയിട്ട് പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കും അപ്പൊ ബാക്കി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ആ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് വിടുക ചെയ്യുക അപ്പൊ ഈ ഒരു ഐറ്റം നമ്മൾ എന്താ പറയുക ആ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും അപ്പൊ ചിലപ്പോൾ നമുക്ക് ഈവനിങ് ആയിട്ടും പേയ്മെന്റ് വരില്ല നമുക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെസ്പാച്ച് ഉണ്ടാവുള്ളൂ അപ്പൊ ഈവനിങ് ആയാലും പേയ്മെന്റ് ഉണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ഫോളോ അപ്പ് ചെയ്യും അപ്പോൾ അവർ പറയും നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ കൺഫേം ആയിട്ടുള്ള കേസസിൽ മാത്രം നമ്മുടെ അടുത്ത് ഹോൾഡ് ചെയ്യാൻ പറയുക ബിക്കോസ് അത് വേറൊരു കസ്റ്റമർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അത് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റു കസ്റ്റമേഴ്സിന് അത് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ ഇങ്ങനൊരു കാര്യം നമ്മളുടെ അടുത്തുനിന്നല്ല വേറെ ഓൺലൈൻ ബുട്ടിക്സിൽ ആരുടെ അടുത്തും മെയിൻലി ഇങ്ങനെ ചെയ്യാതിരിക്കുക ബിക്കോസ് നമ്മൾ ആ ഒരു അങ്ങനെ ഇങ്ങനെ കുറച്ച് പേര് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ പേയ്മെന്റ് കിട്ടാതെ നമ്മൾ ഓർഡർ ഹോൾഡ് ചെയ്യില്ല എന്ന് പറയുന്നത് നമ്മുടെ ജെന്യൂൻ കസ്റ്റമേഴ്സിനൊക്കെ അറിയുന്നത് ഞാൻ മാക്സിമം നമ്മുടെ ഓർഡേഴ്സ് ഹോൾഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ബട്ട് ഇങ്ങനെ ചില ചില കേസസ് വരുമ്പോൾ നമുക്ക് അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നു കേട്ടോ ജസ്റ്റ് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ കോൺടെസ്റ്റിന്റെ കാര്യം ആരും മറക്കരുത് കേട്ടോ ബ്യൂട്ടി കോൺടെസ്റ്റ് ബ്യൂട്ടി കിംഗ് കോൺടെസ്റ്റിന്റെ കാര്യവും മറക്കരുത് വേഗം വേഗം എൻട്രീസ് അയക്കുക കേട്ടോ നമ്മൾ 16th മോർണിംഗ് നമ്മൾ ഫോട്ടോസ് എല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ എല്ലാ പ്രോഡക്ട്സിനും ഫ്ലാറ്റ് 10% ഓഫ് ഉണ്ട് പിന്നെ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ